ഒരുപക്ഷേ പറയാൻ നമുക്ക് എളുപ്പമാണ്, ഒരുപക്ഷെ നിങ്ങളുടെ ഒരു വസ്തു അതിനൊരു വഴിയുണ്ട്, മറ്റൊരാൾ കെട്ടി എടുത്തിരിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ കടം കൊടുത്തിട്ട് നിങ്ങളുടെ പൈസ തിരിച്ചു തരാതെ അവർ നടക്കുന്ന ഒരവസ്ഥ അല്ലേ. ഒരുപക്ഷെ നിങ്ങൾക്ക് കിട്ടാനുള്ള അംഗീകാരങ്ങളൊക്കെ ഓഫീസിലൊക്കെ തട്ടിമറിച്ച് കളഞ്ഞ കുറേ ആൾക്കാർ അല്ലേ. ജീവിതത്തിൽ നിങ്ങൾ അംഗീകരിക്കപ്പെടാത്ത രീതിയിൽ നിങ്ങളെ ടോർച്ചർ ചെയ്യുന്ന കുറേ ആൾക്കാർ, ഇങ്ങനെയൊക്കെ സമൂഹം നമുക്ക് ചുറ്റുമുള്ളപ്പോൾ ഈ കഥ നമുക്ക് ഒരു പ്രേരണയാണ്. എന്തിനാണെന്നറിയാമോ? അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ഒരുപക്ഷേ നിങ്ങൾക്ക് ജോലിയുടെ മേഖലകളിൽ അനുഗ്രഹങ്ങളില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിൽ നിന്ന് നിങ്ങൾക്കൊരു ഒറ്റപ്പെടൽ, അങ്ങനെയൊക്കെ നിങ്ങൾ അനുഗ്രഹമില്ലാതെ, ചിലപ്പോൾ സാമ്പത്തികമായിട്ട് തന്നെ ഒരു ഉയർച്ചയുമില്ലാതെയൊക്കെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാത്ത ഒരവസ്ഥയിൽ കൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു കൊച്ചു കഥ പറഞ്ഞു തരാം. ഈ കഥ നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടെ കേൾക്കണം, അത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും. ഒരിക്കൽ ഒരു കൊച്ചു കുഞ്ഞ് സ്കൂളെല്ലാം കഴിഞ്ഞ് അവൻ അവൻ്റെ വീട്ടിലെത്തി. വീട്ടിലെത്തിയപ്പോൾ അവൻ്റെ അമ്മ അവൻ്റെ അടുത്ത് സ്കൂളിലെ കാര്യങ്ങളൊക്കെ ചോദിച്ചു, അവരൊത്തിരി സംസാരിച്ചു. അത് കഴിഞ്ഞ ഉടനെ അവൻ പറഞ്ഞു, അമ്മ എനിക്ക് കളിക്കാൻ പോകണം, എൻ്റെ കൂട്ടുകാർ മൊത്തം എനിക്ക് പുറത്ത് കളിക്കാൻ പോകണം. അമ്മ അവൻ്റെ ആവശ്യത്തെ അംഗീകരിച്ചു, കൊച്ചു കുഞ്ഞ് കളിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങി. അവൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരാണ്, അവരുടെ കൂടെ അവൻ കളിക്കാൻ തുടങ്ങി, കളിച്ചുകൊണ്ടേയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവർ തമ്മിൽ വഴക്കായി. ഇവൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല കേട്ടോ, പക്ഷേ ഇവന് വേറൊരു കൊച്ചിൻ്റെ കൊച്ച് ഇവനെ വഴക്ക് പറയുകയും ഇവനെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇവന് വല്ലാത്ത വിഷമമായി. ഇപ്പം പെട്ടെന്ന് തന്നെ പൊട്ടി കരഞ്ഞുകൊണ്ട് വീട്ടിനകത്ത് കയറി വന്ന് അമ്മയുടെ അടുത്ത് പരാതി പറഞ്ഞു, അമ്മേ ഈ ഒരൊറ്റ ചെറുക്കനാണ് എന്നെ ഇങ്ങനെ തള്ളിയിട്ടതും എന്നെ വഴക്ക് പറഞ്ഞതൊക്കെ, അവൻ ചീത്തയായി പോട്ടെ, അവൻ്റെ കാലൊടിയട്ടെ, അവൻ നശിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു ഒത്തിരി ശാപവാക്കുകൾ അവൻ പറഞ്ഞു. ഇത് കേട്ട ഉടനെ ഇവൻ്റെ അമ്മയ്ക്ക് വല്ലാത്തൊരു വിഷമം തോന്നി. അമ്മ പറഞ്ഞു, മോനെ അങ്ങനെ പറയരുത്, പക്ഷെ കൊച്ചു കുഞ്ഞല്ലേ, അവൻ നിർത്തു, അവൻ പറഞ്ഞു ഇവൻ ഇല്ലാതായി പോകട്ടെ, നശിച്ചു പോകട്ടെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അമ്മ പറഞ്ഞു, മോനെ നീ ഒരു കാര്യം ചെയ്യും, എൻ്റെ കൂടെ വാ എന്ന് പറഞ്ഞ അമ്മ ഈ മകനെയും വിളിച്ചുകൊണ്ട് വീട്ടിൻ്റെ മുകളിലത്തെ ഒരു മുറിയിലേക്ക് പോയി. വാതിൽ കുറ്റിയിട്ട് ഈ മകനും അമ്മയും മാത്രം മുറിക്കകത്ത്. കൊച്ചു കുഞ്ഞിൻ്റെ അടുത്ത് അമ്മ പറഞ്ഞു, ഇനി നിനക്കാവുന്നത്ര ഉച്ചത്തിൽ നീ നിൻ്റെ ആ കൂട്ടുകാരനെ ചീത്ത വിളിച്ചോ, തെറി വിളിച്ചോ, ശപിച്ചോ, ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു. ഇവൻ അങ്ങോട്ട് ചീയോ ശപിക്കാൻ തുടങ്ങി. അവൻ ഒരിക്കലും നന്നാവത്തിൽ, അവൻ ചീത്തയാവട്ടെ, അവൻ നശിച്ചു പോകട്ടെ, അവൻ ഇല്ലാതാകട്ടെ, അവൻ്റെ കാലൊടിയട്ടെ, അവൻ പന്നയെന്നൊക്കെ പറഞ്ഞ് ഒത്തിരി കാര്യങ്ങളങ്ങ് പറയാൻ തുടങ്ങി. പക്ഷെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണേ, ഇവൻ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഇവനൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. ഇവനവൻ നശിച്ചു പോകട്ടെ എന്ന് പറഞ്ഞ അതേ കാര്യങ്ങൾ എക്കോ ചെയ്ത് ഇവൻ വീണ്ടും കേൾക്കുക. ആ ചുവരുകൾ അതേ ശബ്ദത്തെ പ്രതിധ്വനിച്ച് വീണ്ടും കേൾക്കുക, നീ നശിച്ചു പോകട്ടെ, നിൻ്റെ കാലൊടിയട്ടെ. ഇവൻ പറയുന്ന അതേ ശബ്ദം തന്നെ തിരിച്ചിവൻ കേട്ടപ്പോൾ ഇവന് വല്ലാത്ത വിഷമം തോന്നി. അയ്യോ കാലൊടിയോ, അത് അവന് തന്നെ വന്ന് പതിക്കുമോ എന്ന് തോന്നി. അയ്യോ കാലൊടിയോ, നശിച്ചു പോകുമോ. പെട്ടെന്ന് കുഞ്ഞ് പേടിച്ചു. ഈ കുഞ്ഞ് അമ്മയുടെ അടുത്ത് പറഞ്ഞു, അയ്യോ അമ്മേ ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു, എന്നാൽ നീ ഒരു കാര്യം ചെയ്യ്, ഞാൻ ഇനി പറയുന്ന പോലെ നീ ഒന്ന് പറഞ്ഞു നോക്കാൻ പറഞ്ഞു. എന്താണെന്നറിയാവോ? അമ്മ പറഞ്ഞു, നീ അവനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക, അവൻ നല്ലത് വരട്ടെ, അവൻ മിടുക്കനാവട്ടെ, അവൻ നല്ല കുട്ടിയാവട്ടെ എന്ന്. ഈ കൊച്ചു വളരെ ഒച്ചത്തിൽ, നേരത്തെ വിളിച്ചതിനെക്കാട്ടി ഉച്ചത്തിൽ ഇവൻ അലറി വിളിച്ചു പറഞ്ഞു, ഇവൻ നല്ലവനാവട്ടെ, അവൻ നല്ല കുട്ടിയാവട്ടെ, അവൻ മിടുക്കനാകട്ടെ. ആ ചുവരുകൾ അതേ ശബ്ദത്തെ വീണ്ടും എക്കോ ചെയ്തു, പ്രതിധ്വനിച്ചു വന്നു അതേ ശബ്ദം തന്നെ. ഇവന് വലിയ സന്തോഷം തോന്നി. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ പറയുന്ന ഒരു കഥ, ഈ ഒരു കഥ ചെറിയൊരു കഥയാണെങ്കിലും ഇതിലൊരുപാട് അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. ഒരുപക്ഷേ പറയാൻ നമുക്ക് എളുപ്പമാണ്, ഒരുപക്ഷെ നിങ്ങളുടെ ഒരു വസ്തു അതിനൊരു വഴിയുണ്ട്, മറ്റൊരാൾ കെട്ടി എടുത്തിരിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ കടം കൊടുത്തിട്ട് നിങ്ങളുടെ പൈസ തിരിച്ചു തരാതെ അവർ നടക്കുന്ന ഒരവസ്ഥ അല്ലേ. ഒരുപക്ഷെ നിങ്ങൾക്ക് കിട്ടാനുള്ള അംഗീകാരങ്ങളൊക്കെ ഓഫീസിലൊക്കെ തട്ടിമറിച്ച് കളഞ്ഞ കുറേ ആൾക്കാർ അല്ലേ. ജീവിതത്തിൽ നിങ്ങൾ അംഗീകരിക്കപ്പെടാത്ത രീതിയിൽ നിങ്ങളെ ടോർച്ചർ ചെയ്യുന്ന കുറേ ആൾക്കാർ, ഇങ്ങനെയൊക്കെ സമൂഹം നമുക്ക് ചുറ്റുമുള്ളപ്പോൾ ഈ കഥ നമുക്ക് ഒരു പ്രേരണയാണ്. എന്തിനാണെന്നറിയാമോ? അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം, അവരെ അനുഗ്രഹിച്ചുകൊണ്ടേ ഇരിക്കാം. ഒരുപക്ഷെ നമ്മൾ അനുഗ്രഹിക്കുന്ന അതേ അനുഗ്രഹം തിരിച്ച് നമുക്ക് തന്നെ ആ അനുഗ്രഹം നമുക്ക് കിട്ടും. ഒരുപക്ഷെ ഇവിടെ നമ്മൾ നോക്കിയാൽ പ്രകൃതി അല്ലെങ്കിൽ ആ ഒരു എൻവയോൺമെൻറ് തിരിച്ച് അതേ സാധനം തന്നെ വൈബ്രേറ്റ് ചെയ്യണം, ഒരു പോസിറ്റീവ് എനർജി നമുക്ക് വേണം. പ്രിയപ്പെട്ട ഒരു വിശുദ്ധ ഗ്രന്ഥമായ ബൈബിളിൽ ഇങ്ങനെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്, നിന്നെ ദോഷിക്കുന്നവനെ നീ അനുഗ്രഹിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നീ നിൻ്റെ ശത്രുവിനെ സ്നേഹിക്കുക. ഒരുപക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ വലിയ അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടും, വലിയ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കും. ഒരുപക്ഷെ ഇങ്ങനൊരു വചനം നമ്മളെ വല്ലാതെ സ്പർശിക്കുന്നുണ്ട്, നല്ല ഒരു വാക്ക് ദാനത്തെക്കാൾ എത്രയോ ശ്രേഷ്ഠമെന്ന്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ നമ്മുടെ പ്രശ്നങ്ങൾ കൊണ്ടല്ലാതെ തന്നെ
നാം ഒറ്റപ്പെട്ടു പോയേക്കാം, തകർന്നു പോയേക്കാം. പക്ഷേ നിങ്ങളോട് ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങളെ തകർത്തവരെ, നിങ്ങളെ പരിഹസിച്ചവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ മേൽ വലിയൊരു അനുഗ്രഹം സ്വർഗത്തിൽ നിന്ന് വരാനിരിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.